ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് റിഷസ് കിച്ചൺ. ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു ജാർ കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കേക്കാണ് ജാർ കേക്ക്. കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഐസിങ് ചെയ്തിട്ട് പെർഫെക്റ്റ് ആവാത്തവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കേക്കാണിത്. പിന്നെ നമുക്ക് സെയിൽ ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. അത് നമ്മൾ മറ്റേ കേക്കൊക്കെ ആകുമ്പോൾ ബോക്സിലൊക്കെ ആക്കിയിട്ട് ഫ്ലവറൊക്കെ തട്ടുക എന്നുള്ള പേടി അതൊന്നും വേണ്ട. ഇങ്ങനെ ജാറിലാക്കിയിട്ട് നമുക്ക് കേക്ക് സെയിൽ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ജാർ കേക്കാണ് കേട്ടോ ഞാനിവിടെ റെഡി ആക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം, ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 125 ml കപ്പാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കോ പൗഡർ ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് മൈദ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. മൈദയും കോക്കോ പൗഡറും കൂടിയിട്ട് ഞാനിവിടെ 125 ml കപ്പിലാണ് എടുത്തിട്ടുള്ളത്. അതായത് 1/2 കപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ മൈദ എടുക്കുമ്പോൾ ഇങ്ങനെ ഇടാനായിട്ട് ശ്രദ്ധിക്കട്ടോ. 1 കപ്പ് വെച്ചിട്ട് ഇങ്ങനെ മൈദയിൽ കോരിയെടുക്കാതെ നമ്മൾ 1 സ്പൂൺ വെച്ചിട്ട് 1 കപ്പിലേക്ക് അളന്നെടുത്തിട്ട് മൈദ ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമുക്കിതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളത് അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ്, ഇവയെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അരിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ അരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്യുക. എങ്കിലേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പം ഞാനിത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ 2-3 പ്രാവശ്യമായിട്ട് അരിപ്പയിലേക്ക് ഇട്ടിട്ട് തന്നെ അരിച്ചെടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 എഗ്ഗ് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ മുട്ട പെട്ടെന്ന് ബീറ്റായി കിട്ടണമെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള ബൗളായിരിക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഷുഗറും അതുപോലെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട നന്നായിട്ട് ഫ്ലഫി ആയുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ടും നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്നതെങ്കിൽ പഞ്ചസാര പൊടിച്ചിട്ടെടുക്കുക കേട്ടോ നല്ലത്. ഇപ്പം നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ ഓഫാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത്. റിഫൈനഡ് ആയിട്ടുള്ള ഏത് ഓയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്, വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. 2-3 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മോൾഡിലേക്ക് ഒഴിച്ചെടുക്കണം. ഞാനിവിടെ സ്ക്വയർ ടൈപ്പിലുള്ള മോൾഡാണ് എടുത്തിട്ടുള്ളത്. ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് മൈദയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള മോൾഡാണ്. ഇതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചെടുക്കാം. സ്ക്വയർ ആയിട്ടുള്ള മോൾഡ് എടുത്താൽ നമുക്ക് ജാർ കേക്കിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടെ എളുപ്പമായിട്ടുണ്ടാവും. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കുക. എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ടാപ്പ് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രം 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിലേക്ക് നമ്മൾ ബാറ്റർ വെച്ചെടുക്കാം. അടിച്ച് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് വെച്ച് കൊടുത്തിട്ട് ഒരു 30 മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം.
എൻ്റെ കേക്ക് കറക്റ്റ് 30 മിനിറ്റ് ആയപ്പോൾ തന്നെ എന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ചിലവരിങ്ങനെ പറയലുണ്ട് കറക്റ്റ് 30 മിനിറ്റ് കൊണ്ട് ബേക്കായി കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയലുണ്ട്. ചിലപ്പോൾ ഒരു 5 മിനിറ്റ് അങ്ങോട്ടോ അങ്ങോട്ടൊക്കെ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. ചിലവർ 3/4 മണിക്കൂർ വെച്ചു 50 മിനിറ്റ് വെച്ചു എന്നൊക്കെ പറയലുണ്ട്. അത് നിങ്ങളുടെ ഗ്യാസിലെ ഫ്ലെയിമിനനുസരിച്ച് ബേക്കിങ്ങിൽ വ്യത്യാസം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്കിത് 30 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതിലൊന്നും ഒട്ടും തന്നെ ഒട്ടി പിടിക്കുന്നില്ല. ഇത് ചൂടാറിയതിന് ശേഷം നമ്മളൊരു ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു കേക്ക് ബോർഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് 2 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഒരു ജാറാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ജാറ് ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കേക്കിൻ്റെ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇങ്ങനെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ജാറ് വെച്ചിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കട്ടായി കിട്ടിക്കോളും. കറക്റ്റിൽ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചെടുക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ലെയറിൽ നിന്ന് നമുക്ക് 4 പീസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ജാറിലേക്ക് നമുക്കൊരു ലെയർ വെച്ചിട്ട് തന്നെ കേക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു ജാറാണ് എടുത്തിട്ടുള്ളത്. ഇത് കേക്കിൻ്റെ ജാറ്, കേക്ക് ജാറല്ല ഇത്. എൻ്റെ അടുത്ത് മിക്സി വാങ്ങിയപ്പോൾ അതിൽ കിട്ടിയിട്ടുള്ള ഒരു ജാറാണ്. അപ്പോൾ ഞാൻ അതിലും കൂടെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അത് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ കേക്കിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നട്ട്സും കൂടെ എടുത്തിട്ടുണ്ട്. ബദാമും പിസ്തയും കാഷ്യൂനട്ടുമാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ജാറിലേക്ക് ആദ്യത്തെ ലെയർ വെച്ചെടുക്കാം. അപ്പോൾ കണ്ടോ, നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തുകൊണ്ട് തന്നെ അതിൽ കറക്റ്റായിട്ട് സെറ്റായി നിന്നോളും. അതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചെടുക്കുക. എന്നിട്ട് പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മൾ ക്രീം ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ ചുറ്റിച്ചെടുക്കുക. മൊത്തമായിട്ട് ക്രീമാക്കി കൊടുക്കുക. ക്രീം ബീറ്റ് ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാനിതിൽ കാണിക്കുന്നില്ല. വീഡിയോ ലോങ് ആവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ചോക്ലേറ്റിൻ്റെ ഹർഷീസിൻ്റെ സിറപ്പ് ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്തെടുത്താൽ മതി. നമ്മൾ ഇതൊക്കെ വെച്ചിട്ടാണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെയും കൂടെ ചാർജ് കൂട്ടിയിട്ട് വേണം നമ്മൾ പ്രൈസ് പറയാനായിട്ട്. നമുക്കിങ്ങനെ ലെയർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഒരു ജാർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെയാണ് ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ ജാറിലും കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം ചെയ്ത പോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ക്രീം വെച്ചെടുത്ത് നട്ട്സും സിറപ്പൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ലെയർ ലെയറായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഞാൻ 2 ചോക്ലേറ്റും കൂടെ വെച്ചെടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്തെടുത്താൽ മതി. ഇങ്ങനെയൊക്കെ ചേർത്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ കേക്കിന്. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ജാർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കാണിത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.